അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ്. മഷാല്ലാ, അൽഹംദുലില്ലാ, നമ്മളവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പം ഒരു ബിഗ് ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ളത്, കാണിക്കാനുള്ളത്. അപ്പം നമ്മളൊരു ഹൗസ് ഫാമിങ്ങിന് പെർച്ചേസിന് വേണ്ടിയിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീഷേരി തഹാരിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻസ് പറയാനും മറക്കരുത് കേട്ടോ. അപ്പം രാവിലെ തന്നെ കുറച്ചധികം തന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ട് ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്കും നമുക്ക് ഷോപ്പിങ്ങിന് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാണ് കേട്ടോ. അപ്പം വീടൊക്കെ ഒന്ന് ക്യുക്കായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡോടെയും റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത്. മക്കളുണ്ട് കേട്ടോ, ഒന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാണ് കേട്ടോ നമ്മൾ ഷോപ്പിങ്ങിന് പോയത്. അപ്പം മക്കൾ വീട്ടിലുണ്ട്. അപ്പം ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് പോയാൽ അപ്പം അവരെടുത്ത് കഴിച്ചോളുമല്ലോ. അപ്പം രാവിലെ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ എടുപ്പത്ത് വെച്ചിട്ട് സെറ്റാക്കുന്നുണ്ട്. അതേപോലെ ഇന്നിപ്പോൾ നീർദോശ ഉണ്ടാക്കുന്നത് നല്ല ലൂസായിട്ടുള്ള മാവിലേക്ക് നമ്മുടെ തേങ്ങ ഒക്കെ ചിരവിട്ട് കൊടുത്താൽ നല്ല രസമല്ലേ ഇടക്ക് കടിക്കാനും കഴിക്കാനും ഒക്കെ. അപ്പം നല്ല ചൂടായിട്ടുള്ള ദോശക്കല്ലിലേക്ക് ഓയിലൊക്കെ ഇതാ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ദോശ ചുടൽ പരിപാടി തുടങ്ങാണ് കേട്ടോ. അപ്പം ദോശയും ചെറുപയറുകറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. നല്ല കോമ്പിയല്ലേ, അടിപൊളിയല്ലേ. അപ്പം ചെറുപയർ തേങ്ങ അരച്ചിട്ട് ഒരു സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും വെക്കുന്ന രീതിയിലുള്ള ഒരു കറി, അതിലേക്ക് ഈ ഒരു നീർദോശ നല്ല കോമ്പിയാണല്ലോ. അപ്പം അതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പം ദോശ ചുടുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് ഓടി പോകാൻ പറ്റില്ല. അപ്പം ഞാൻ തേങ്ങ അരക്കുക അങ്ങനത്തെ അകത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള പരിപാടികളൊക്കെ ഇവിടെ തന്നെ ചെയ്യാണ്. പയറ് ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു മഞ്ഞട്ട് അടുപ്പത്ത് വെച്ചിട്ട് കറിയൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും മറ്റുമുളകൊക്കെ ഇട്ടിട്ട് ഒരു സിമ്പിൾ വറവാണ് കേട്ടോ. ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് വറവിടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. സമയമില്ല, കുറച്ച് തിരക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള സിമ്പിൾ വറവ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുള്ള ചെറുപയർ നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, തേങ്ങയിലേക്ക് ഞാൻ പച്ചമുളക് ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല ഇത് അരച്ചതാണ്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനും ഒരു വെള്ളക്കര ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മഞ്ഞളൊന്നും ചേർക്കുന്നില്ല. ഉപ്പും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി കിട്ടും. ഈ കറി എന്താ അറിയില്ല, നമ്മൾ ഓട്ടടയിലേക്കും ദോശയ്ക്കും പത്തിരിക്കും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ദോശയിലേക്ക് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതേ അറിയില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഒരു കൺട്രോൾ ഇല്ലാണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ എരിവിച്ചിരി കുറച്ചാൽ നല്ല സൂപ്പറായിട്ട് അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പം ലാസ്റ്റ് ഞാൻ കുറച്ച് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാലകളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി നോക്കുക. ചിലത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇച്ചിരി ഗരം മസാല ചേർത്തതാണ്, ചെറിയൊരു ടേസ്റ്റ് ഡിഫറെൻറ്റ് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഉച്ചയ്ക്കുള്ള നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കിച്ചനൊക്കെ ക്ലീനാക്കി ഒക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഒന്ന് ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. പിന്നെ പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാറിപ്പോൾ നമ്മൾ ലേഡീസിന് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളാണ്. എടുത്തിട്ടില്ലെങ്കിലും ഒക്കെ ഒന്ന് നോക്കി നടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വൈബല്ലേ. അപ്പം കീഷേരി തഹാനിയിലേക്കാണ് പോകുന്നത്. തഹാനിയിൽ പണ്ട് ഒരു ദിവസം പോയിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കളക്ഷൻ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ ആൾക്കാർ അവിടെ പോയി പർച്ചേസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ഐറ്റംസ് അവിടെയുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള ആ ഒരു പ്രൈസിലും കാര്യങ്ങൾക്കാണ് നമുക്ക് അവിടുന്ന് സാധനങ്ങൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. അപ്പം കീഷേരി അങ്ങാടി തന്നെയാണ് നമ്മുടെ തഹാനി വരുന്നത്. പുതിയ ഷോറൂം, അടിപൊളിയായിട്ട് എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നോഷുവിൻ്റെ ഒപ്പൻ്റെ അനിയൻ്റെ മോളെ ഹൗസ് വാമിങ് ആണ്. അതായത് പറയുകയാണെങ്കിൽ നോഷുവിൻ്റെ പെങ്ങൾ തന്നെയാണ്, നമ്മുടെ നാത്തൂനായിട്ട് വരും. ചെറിയ നാത്തൂൻ്റെ ഹൗസ് വാമിങ് ആണ്. അതിലേക്കുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഓൾറെഡി അവരിവിടെ എത്തിയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസിങ് പകുതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള വലിയ ചെമ്പ് കൊടുക്കുക, ബിരിയാണി ചെമ്പ്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ചുകൂടി ഐറ്റംസുകളെ നോക്കി നടക്കുക ആണ് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓൾറെഡി പകുതി ആയിട്ടുണ്ട് പർച്ചേസിങ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തപ്പി ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പുതിയ
ഐറ്റംസുകൾ കുറേ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ ഷോപ്പിലൊന്നും പോയാൽ കാണാൻ പറ്റാത്ത കുറേ മോഡൽസ് ഇവിടെ കാണാൻ പറ്റി. അപ്പം പല വീഡിയോസിൽ നമ്മൾ കാണുമ്പം എങ്ങനെയാണ് ഇത് കിട്ടുക, നമുക്ക് ഓർഡർ ചെയ്യാനോ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യാനൊക്കെ ചിലപ്പോൾ നമ്മൾ മടിച്ച് നിൽക്കുന്ന കുറേ ഐറ്റംസുകൾ തഹാനയിലുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഐറ്റവും അതേപോലെ ആ ഒരു ബ്രഷ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇവിടെ വെറൈറ്റി ആയിട്ട് പുതിയ മോഡലായിട്ട് കണ്ടു. അതൊക്കെ എന്താ പറയുക, നമ്മൾ കണ്ടിട്ട് വാങ്ങിക്കണമെന്ന് ഇങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാനൊക്കെ മടിച്ചിരുന്ന കുറച്ച് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഐറ്റംസിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, നോട്ടൈസ് ആണെന്ന് തോന്നുന്നത്. ആ ഒരു മെറ്റീരിയലിൽ വരുന്ന ചീനച്ചട്ടിയും കടായികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ അറിയാമല്ലോ, നല്ല സുഖമാണ്, കരി പിടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ, സ്ക്രാച്ച് വയ്ക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ അടുത്തുള്ള ഒരു ബ്ലാക്ക് കുക്കർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അതിലുള്ള ചട്ടിയും പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ നമ്മുടെ ക്ലാസിക്കിൻ്റെ പല വെറൈറ്റീസ് എത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ പൊട്ടിയാലും പിടിച്ചാലും ഒക്കെ ഈ ഒരു സാധനം കാണുമ്പോൾ അറിയാണ്ട് അങ്ങനെ നോക്കി പോകട്ടോ. അപ്പോൾ അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചോപ്പറിൻ്റെ വേറൊരു വെറൈറ്റി വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, ഒക്കെ ഓരോന്നും അപ്ഡേഷൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കി നടക്കുന്ന കുറേ ഐറ്റംസുകൾ, ക്യൂട്ട് ഐറ്റംസുകൾ കിച്ചൺ ട്രാക്കിൽ വെക്കാൻ പറ്റിയിട്ടുള്ള കുറേ കുറേ സ്റ്റാൻഡുകൾ, ഗോൾഡൻ കളറിലും ബ്ലാക്ക് കളറിലൊക്കെ ഉള്ള ഒരുപാട് സ്റ്റാൻഡുകളും അതേപോലെ ബൗളുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ പണം പോയി പവർ വരട്ടെ എന്നല്ലേ. അപ്പം ഹൗസ് വാമിംഗ് ആയാലും നമ്മൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട്, ഇൻറ്റീരിയൽ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ കിച്ചൺ ആയാലും ഡൈനിങ് ടേബിൾ ആയാലും ഒക്കെ നമ്മൾ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇല്ലേ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുക. അപ്പം അതിലേക്കുള്ള ഐറ്റംസ് നമ്മൾ ഫുൾ ലുക്കോട് കൂടിയിട്ടാണ്. അപ്പം നല്ല അടിപൊളി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ആക്കി വെക്കാനുള്ള ഫുൾ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ട്, അതേപോലെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫുൾ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കിൽ വരുന്ന നമ്മുടെ പത്തിരി പ്രസ് ആണ് കേട്ടോ. അപ്പോൾ ഒട്ടും സ്റ്റിക്കി ആവാണ്ട് നമുക്ക് പത്തിരി പ്രസ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഇത് പിന്നെ ഒട്ടും ഒട്ടുപിടിക്കാത്ത നല്ല മുന്തിയ ഐറ്റം കാസ്റ്റേൻ്റെ ദോശ കല്ലാണ് കേട്ടോ. അതും അടിപൊളിയാണ്. അതേപോലെ നമ്മുടെ ഹാങ്കേഴ്സിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്, വുഡിൻ്റെ ഉണ്ട്, അതേപോലെ സ്റ്റീലിൻ്റെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടിയും ഡെക്കോറാക്കി നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള പല ഐറ്റം ഹാങ്കേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഒരുപാട് നമുക്ക് തപ്പി നടക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്, പല വീഡിയോസിലും പല കിച്ചണിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഐറ്റമൊക്കെ നമുക്ക് രണ്ട് രീതിയിലും ഇങ്ങനെ ലെങ്തി ആയിട്ടും വിടുത്തി ആയിട്ടും ഒക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ഡെക്കോറായിട്ടും അതേപോലെ ഹാങ്ങറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ ഒരു സംഭവം നമ്മുടെ ഡിഷ് വാഷറൊക്കെ വെച്ച് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹോൾഡറാണ്. ഇതും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു ഹോൾഡറാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് സ്പഞ്ച് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇതാ ഇതേപോലെ വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പം ഇതും പലരും കണ്ടിട്ടുണ്ടാവും, ഇതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ സിലിക്കോണിൻ്റെ നമ്മളുടെ ടോയ്ലറ്റൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ള ബ്രഷാണ്, നല്ല ഫ്ലെക്സിബിൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് നമ്മൾ കൈയൊന്നും തൊടേണ്ട ആവശ്യമില്ല, സൂപ്പറായിട്ട് നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ പറ്റിയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഫുൾ സംഭവങ്ങൾ സെറ്റാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക, തരിക എന്ന് കുറയില്ലേ സ്റ്റാൻഡ്, പോട്ടൊക്കെ ഇറക്കി വെക്കാൻ പറ്റിയ, നമ്മൾക്ക് ടേബിളിലൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റിയിട്ടുള്ള വുഡിൽ വരുന്ന ഒരു സ്റ്റാൻഡ് ആണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ്. നമുക്ക് നോമ്പൊക്കെ വരികയല്ലേ, നമ്മുടെ കട്ലേറ്റ്, സമൂസ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല ലെങ്തി ബൗൾസ് അതേപോലെ ട്രേസൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സോപ്പ് ഹോൾഡറുകളൊക്കെയാണ്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള നമ്മുടെ എന്താ മൈക്രോ ഫൈബർ മോപ്പിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട്. വിശദീകരിക്കുകയാണെങ്കിൽ എൻ്റെ വായിലെ വെള്ളം വെച്ചു കേട്ടോ. അത്രയ്ക്കും അടിപൊളി ഐറ്റംസും കളക്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പം ഹൗസ് വാമിക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനം കുളിർക്കെ വന്ന് പർച്ചേസ് ചെയ്യാനും കൺകുളിർക്കെ കാണാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷോപ്പ് തന്നെയാണ് നമ്മുടെ കീശ്ശേരി തഹാനി കേട്ടോ. നമ്മൾക്ക് ഒരുപാട് നമ്മൾ വാങ്ങിച്ചിട്ടില്ലെങ്കിലും നമുക്കൊരുപാട് കാണണമല്ലേ, അത് നമ്മുടെ ലേഡീസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിന് പറ്റിയിട്ടുള്ളൊരു ഷോപ്പാണ് നമ്മുടെ തഹാനി.
ഗ്ലാസ് ബൗളിൻ്റെ അതേപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ നമ്മുടെ വുഡൻ ബൗളുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഷൈനി ആയിട്ടുള്ള വുഡൻ ബൗളുകളും അതേപോലെ ഐക്യ മോഡൽ നമ്മുടെ ട്രെൻഡി ബാസ്ക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ബാസ്ക്കറ്റുകളും ഉണ്ട്. പിന്നെ നമ്മൾ കുറേ പർച്ചേസ് ചെയ്ത് ക്ഷീണിച്ചപ്പോൾ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു അടിപൊളിയല്ലേ, നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ ഹോൾഡറാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡ്. പിന്നെ നമ്മുടെ ഇലക്ട്രിക് ഐറ്റംസിൻ്റെ പല വെറൈറ്റീസ്, കുക്കേഴ്സിൻ്റെ പല വെറൈറ്റീസ്, പിന്നെ സ്റ്റൗവിൻ്റെ ഒരുപാട് മോഡൽസ്, ക്ലോക്കുകൾ, അതേപോലെ നമ്മുടെ ചോപ്പേഴ്സ്, പിന്നെ എന്താ പറയുക, ബ്രെഡ് ടോസ്റ്റിങ്, പിന്നെ ഇത് നമ്മളുടെ സ്റ്റീമർ വിത്ത് അത് സ്റ്റീമർ തന്നെയാണ്, മുട്ട പുഴുങ്ങാനും പറ്റും. അതേപോലെ മുകളിൽ നമുക്ക് പഴമൊക്കെ അങ്ങനെ സ്റ്റീം ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റീമറാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്, നമുക്ക് കറണ്ടിൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളിയാണ്, സൂപ്പറല്ലേ. അപ്പം അതൊക്കെ ഇങ്ങനെ അതിൽ നിന്നും കുറേയൊക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തു. നമുക്ക് എടുത്തിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ സെലക്ട് ചെയ്ത് ഹൗസ് വാമിങ്ങിന് നമ്മൾ ഏകദേശം എല്ലാ സാധനങ്ങളും വാങ്ങിക്കുമല്ലോ. അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്തുള്ള നമ്മുടെ റെസ്റ്റ് ടൈം ആണ് കേട്ടോ കണ്ടത്. കുറച്ചായിട്ട് ഞങ്ങൾ റെസ്റ്റ് ചെയ്തു, ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയാവാറായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ തിരികെ പോണത്. അപ്പോൾ നമ്മുടെ ഹൗസ് വാമിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ആക്കാം. പിന്നെ ഇവിടെ കണ്ടിട്ടുള്ള ഒരു വെറൈറ്റി സംഭവം എന്ന് വെച്ചാൽ, ഞാനിത് നമ്മുടെ നടി മുക്തയുടെ വീഡിയോയിൽ ഹോം ടൂറിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിരവ, ഇത് നമുക്ക് ചിരവയായിട്ടും അതേസമയം സ്റ്റൂളായിട്ടും യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിപ്പോൾ തഹാനിയിലുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇത് ഏകദേശം ഒരു 2000 ഒക്കെ കോസ്റ്റ് വരുന്നുണ്ട്. നല്ല വീട്ടിലാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് സംഭവം സൂപ്പറല്ലേ. അപ്പം ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിരവയായിട്ടും അതേപോലെ സ്റ്റൂളായിട്ടും മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്റ്റൂൾ ആൻഡ് വിത്ത് ചിരവ. ഓക്കെ. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡ്, നമുക്ക് ഉള്ളിയും തക്കാളിയും പൊട്ടറ്റോ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു, നമുക്കിങ്ങനെ അടിയിൽ വീൽ വരുന്ന ബ്ലാക്ക് സ്റ്റാൻഡ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു മെറ്റൽ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. നല്ല ക്യൂട്ടായിട്ട് നമുക്ക് കിച്ചണിലും ബെഡ്റൂമിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങളും അതേപോലെ തഹാനിത്തെ കളക്ഷൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ലാസ്റ്റ് ബില്ലിങ് കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അതിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു കുട്ടി ഹോം വീടിൻ്റെ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് കണ്ടുവെക്കാം. പിന്നെ ആർക്ക് എന്ത് സഹായത്തിനും ഹെൽപ്പിങ്ങിനും പർച്ചേസിങ്ങിനും പോവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നുട്ടും നുറുങ്ങ് സാധനങ്ങൾ വാങ്ങുകയെന്ന് വെച്ചാൽ നമ്മൾ ലേഡീസിൻ്റെ ഒരു സ്വഭാവമാണല്ലോ. അപ്പം ഞാനും കുറച്ച് ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതോടെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാ, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹാൻഡ് ബ്രഷാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതേപോലെ പിന്നെ ഒരു ചിരട്ടക്കായൽ കണ്ടപ്പോൾ വീണ്ടും ഒരു മുഹബത്തായി, അപ്പോൾ ഒരു ചിരട്ടക്കായൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫുഡിൻ്റെ സ്പൂൺ കണ്ടപ്പോൾ ഇത് ഞാൻ എനിക്കൊരു ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ മണ്ണടുപ്പിലൊക്കെ ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് രസമല്ലേ, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഇത്. അപ്പം ഇതിനൊന്നും വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു ഐസ്ക്രീമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ള സ്പൂണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പാച്ചലാണ് കേട്ടോ. അപ്പം ഇതേപോലത്തെ സ്പാച്ചല എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ തുഞ്ചം ഇങ്ങനെ മക്കളാരൊക്കെ അടിച്ചു, അപ്പോൾ ഞാൻ ഒന്നുകൂടി നീറ്റായിട്ടുള്ളത് ഒരെണ്ണൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അത് നോൺ സ്റ്റിക്കിൻ്റെ അതിൽ വരുന്നതാണ്. അപ്പം ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സംഭവം വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ വേഗം ദഹാനിക്ക് ഓടിക്കോളി. ഇതിനൊരു 300 രൂപ അങ്ങനെ എന്തോ വിലയുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് രസമല്ലേ ചായ കാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് 2 മൺചട്ടിയാണ് കേട്ടോ. മൺചട്ടി കാണുമ്പോൾ അതിൻ്റെ കൺട്രോൾ പോകുന്നു എല്ലാവർക്കും അറിയാലോ. അപ്പം ഞാൻ സാധാരണ മൺചട്ടിയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് മോഡൽ മാറ്റിയിട്ട് നമുക്ക് ചോറൊക്കെ ഊറ്റിയിടാൻ വേണ്ടിയിട്ട് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് 2 ഇതേപോലത്തെ ടൈപ്പ് മൺചട്ടി വാങ്ങിച്ചു. അപ്പം ഇതിന് അടുപ്പും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അടുപ്പ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ സമാധാനമാക്കി നിർത്തി 2 മൺചട്ടി വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മളെ കൂടെ പർച്ചേസിങ്ങിന് വന്നിട്ടുള്ള അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ
എന്താ പറയുക, നമ്മളെ കുട്ടി പർച്ചേസിങ്ങും പിന്നെ ആ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള വലിയ പർച്ചേസിങ്ങും ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് നമ്മൾ തിരികെ പോകുന്നു. അപ്പം ഇതൊക്കെ തന്നെയാണ് എന്താ പറയുക ആ ഒരു പുതിയ വീടിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് കണ്ടുവെക്കുക. അപ്പം വീഡിയോ നമ്മളെ വൈൻഡിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വന്നതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറക്കരുത്. പുതിയ രണ്ട് വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാഹ് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവരോടും ബൈ, താങ്ക് യു.